മനസ്സിൽ മറ്റൊരു ഉരുൾപൊട്ടലുമായി നൗഫൽ നിന്നു മേപ്പാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ. ഉരുൾപൊട്ടലിൽ കാണാതായ ഉമ്മയുടെ ഫോട്ടോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ശേഷം ഉമ്മയ്ക്കൊപ്പം 11 പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നൗഫലിൻ്റെ ദുഃഖം അക്ഷരങ്ങൾ കൊണ്ട് വിവരിക്കാനാകില്ല. ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് നൗഫൽ ഞങ്ങളെ ഇപ്പോഴത്തെ താമസ സ്ഥലത്തേക്ക് കൂട്ടി, ഉരുൾപൊട്ടലിൻ്റെ ദുരിതം പേറുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക്. എല്ലാ സൗകര്യങ്ങളോടുകൂടി കുടുംബസമേതം സന്തോഷത്തോടെ കഴിഞ്ഞവർ, ആർക്കും ഇപ്പോൾ മേൽവിലാസമില്ല, പലർക്കും രക്തബന്ധങ്ങളും. എന്റെ വീട്ടുകാരൊക്കെ അടിപൊളിയാണ്, ഒരു സേഫ് ആകാൻ വേണ്ടിയിട്ട്. ദുരന്തത്തെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണവർ. അപ്പോഴും ചിലപ്പോഴൊക്കെ ഓർമ്മകൾ തികട്ടി വരും. ഓരോരുത്തർക്കും അറിയില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അവൻക്കറിയില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ എനിക്കറിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. പരസ്പരം കാണുമ്പോൾ ഓക്കെ, പലരും പറഞ്ഞ് ഞാൻ മരിച്ചു, മറ്റേ പറഞ്ഞു എന്റെ വീട് അവിടെ ഒന്നുമില്ല, ഫ്ലാറ്റ് അവിടെ ബ്ലാങ്ക് ഒന്നുമില്ല. ഇവർ ഒന്നിച്ചിരുന്ന ഇടങ്ങളൊന്നും ഇന്നില്ല. എല്ലാവർക്കും ദുഃഖമുണ്ട്, പരസ്പരം ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. പക്ഷെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഉള്ളൊരു ആശ്വാസം അത് ചെറുതല്ല. തിരികെ എവിടേക്ക് മടങ്ങുമെന്ന ആശങ്കയുണ്ട്. സൗഹൃദത്തിന്റെ തണലിൽ നിന്നിറങ്ങി ഒറ്റയ്ക്കാവുന്നതിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ ഉള്ളുപൊള്ളിക്കുന്നു. നൗഫലിന്റെ വീട്ടിൽ ആരുമില്ല, അത്രയും മെമ്പേഴ്സ് പോയ ആളുകളാണ്. പക്ഷേ ഇവരെ ഈ ഒരു ക്യാമ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഇവരെ ഫ്രണ്ട് സർക്കിളാണ് മൊത്തം. അവർ റിലാക്സ് ആവുന്നത് ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ നമ്മളൊരു അതായത് കോമഡി പറഞ്ഞിട്ടും തമാശ പറഞ്ഞിട്ടും ഇതിൽ നിന്നുള്ള സംഭവങ്ങൾ എൻജോയ് ചെയ്തതുപോലെ എൻജോയ് ചെയ്യാം, ലൈവ് ചെയ്യുക. ഇനിയിപ്പോൾ മിക്സ് സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴാണ് ഇവരെ ഫീലിങ്സ് വരുള്ളൂ. നൗഫൽ മടങ്ങും, അധികം വൈകാതെ വിദേശത്തേക്ക്. ചിലർ വാടക വീടുകൾ നോക്കുന്നുണ്ട്, മുണ്ടക്കയിലേക്ക് മടങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാ വീട്ടിലും ഒരുപോലെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, കാരണം നമ്മൾ ചെറിയൊരു നാടാണ്. അവിടെ ഉള്ള എല്ലാവരും പരസ്പരം അറിയാം, നമുക്ക് ഏത് വീട്ടിലും അതുപോലെ കയറി ചെല്ലാനും അതുപോലെ പ്രൈവസി ഉള്ള വീടാണ്. ഇപ്പോൾ പറഞ്ഞവർ നമ്മൾ വേണ്ടപ്പെട്ട ഒരു വീട്ടിലെങ്കിലും പോയവരെല്ലാം നമ്മൾ വേണ്ടപ്പെട്ടവരാണ്, അങ്ങനെ കഴിഞ്ഞവരാണ്. ഇക്കാലവും കടന്നുപോകും, ഈ സങ്കടങ്ങളും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ക്യാമറമാൻ അനൂപിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, വയനാട്.